രാവിലെ എഴുന്നേൽക്കൂ, ആരോഗ്യത്തെ നേടുമെന്ന് പ്രശസ്തനായ ബെൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അദ്ദേഹം പറഞ്ഞതാണ് യഥാർത്ഥ്യം. അതിരാവിലെ മൂടിപ്പുതച്ച് കിടന്ന ജീവിതത്തിൽ യാതൊരു നേട്ടവും വന്നു ചേരില്ല. പ്രഭാതത്തിലെ സൂര്യകിരണങ്ങളോടൊപ്പം എണീക്കുന്നത് നമുക്ക് ശീലമാക്കാം. എന്തായാലും നാളെ രാവിലെ എണീറ്റേക്കാം, എന്തായാലും ഇന്നിനി വേണ്ട എന്ന് വിചാരിക്കുന്നവർ നമ്മളിൽ തന്നെ എത്ര പേരുണ്ട്. എന്നാൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രഭാതത്തിൽ എണീറ്റാൽ ലഭിക്കുന്നത് കുറേയധികം സമയം മാത്രമല്ല, പകരം ഊർജ്ജസ്വലതയും ആരോഗ്യവും കൂടിയാണ്. അലാറാം അടിച്ചാലും അത് ഓഫ് ചെയ്ത് പിന്നെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് യാതൊരു നേട്ടവും ഇല്ല എന്നർത്ഥം. അതിരാവിലെ എണീക്കുന്നതുകൊണ്ടുള്ള ചില നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനാണെന്ന് നമുക്കറിയാം. അത് മറ്റൊന്നുമല്ല, സമയത്തിനാണ്. പോയാൽ പോയി, പിന്നെ തിരികെ കിട്ടാതിട്ട് കാര്യമില്ല. സ്കൂൾ ബസ് വരാറാകുമ്പോൾ പ്രഭാതഭക്ഷണം പോലും കഴിക്കാതെ കുട്ടികൾ സ്കൂളിലേക്ക് ഓടുന്ന പതിവാണ്. അതുപോലെ ഓഫീസിൽ താമസിച്ച് എത്തുന്നതും മേലധികാരികളുടെ കണ്ണിലെ കരടാവാൻ ഇത് മാത്രം മതി. ഒന്നും കഴിക്കാതെ സ്കൂളിൽ പയ്യുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കിട്ടാതെ വരികയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്നു. അതിരാവിലെ താമസിച്ച് മാത്രം എഴുന്നേറ്റ് വണ്ടിയുമായി 100-ൽ 100 പായുമ്പോൾ നമ്മൾ പലരും നിസ്സാരമായതും അല്ലാത്തതുമായ അപകടങ്ങളും വരുത്തി വയ്ക്കാറുണ്ട്. ഇതൊന്നുമില്ലാതെ സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് രാവിലെ ഉണരുക എന്നത്. തിടുക്കപ്പെട്ടുള്ള പലപ്പോഴും നമ്മെ അപകടത്തിൽ പോലും ചാടിക്കുന്ന ഇത്തരത്തിലുള്ള ഓട്ടത്തിന് തടയിടുകയും ചെയ്യാം. പ്രകൃതിയുടെ താളം കേട്ട് പ്രഭാതത്തെ ആസ്വദിക്കാം. ടെലിവിഷൻ്റെ ലഹളമോ മൊബൈലിൻ്റെ പിരിമുറുക്കമോ ACയുടെ കൃത്രിമ തണുപ്പോ ഇല്ല. പകരമുള്ളത് പ്രകൃതിയും കുളിരും നയന മനോഹരിതമായ കാഴ്ചകളാണ്. ഇത് കാണുന്നത് തന്നെ നമുക്ക് തരുന്നത് പോസിറ്റീവ് എനർജിയാണ്. മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഇത്തരം കാഴ്ചകൾ കണ്ടുണരുന്ന ഏവർക്കും ആ പ്രഭാതം പകർന്നു നൽകുന്നത് അതിരില്ലാത്ത ആനന്ദത്തിൻ്റെ ലഹരിയാണ്. സോഷ്യൽ മീഡിയകൾക്കും മറ്റ് യാതൊന്നിനും തന്നെ നമുക്ക് തരാനാത്ത മാനസികമായ ഒരു എനർജി ഇതിലൂടെ പകർന്നു കിട്ടുന്നു. പുലരിയുടെ നർമ്മണവും ഹൃദ്യമായ കാഴ്ചയും. നമ്മളിൽ എത്രയോ പേരുണ്ട് ഇന്നും 9 പോലും കണ്ടെണീക്കുന്നവർ. സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹര ദൃശ്യം കാണാതായിട്ട് എത്രയോ നാളായി. പുലരിയിലെ ഏറ്റവും മനോഹരമായ ഈ കാഴ്ച കണ്ടില്ലെങ്കിൽ അത് തീരാ നഷ്ടമാണ്. കളികളുടെ കുജനവും പ്രകൃതിയുടെ താളവും കേട്ടറിയണം എങ്കിൽ അതിരാവിലെ എണീക്കുക എന്നുള്ളതല്ലാതെ മറ്റു പൊമ്പഴികളില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.